ഹലോ ഫോർത്ത് ഇയേഴ്സ് നമസ്കാരം നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ടോപ്പിക് എടുത്തുകൊണ്ടിരുന്നത് ഇവാലുവേഷൻ ഓഫ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് അല്ലേ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ച് കുറച്ച് ആസ്പെക്റ്റേ പഠിച്ചുള്ളൂ അത് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ഇനി റിമൈനിങ് അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാനുണ്ട് സോ വി വി വിൽ ലെറ്റ് അസ് പ്രൊസീഡ് വിത്ത് ദാറ്റ് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവാലുവേഷൻ ഓഫ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്താണെന്ന് പഠിച്ചു എൻ്റെ മീനിങ് എൻ്റെ ഡെഫിനിഷൻ ഗവൺ ബൈ ഡിഫറെ പീപ്പിൾ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് വട്ട് ആർ ദ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആസ്പെക്ട്സ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പിന്നെ അതിൻ്റെ പർപ്പസസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവിടെ വരെ പഠിച്ചു അപ്പോൾ ഇന്നത്തെ നമുക്ക് സ്റ്റെപ്സ് ഇൻവോൾഡ് തൊട്ട് പഠിക്കണം സോ ലെസ് സി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് അതായത് അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഒരു ഈ സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഇവാലുവേഷനകത്ത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്സ് ഉണ്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പറയാം ദ പ്രൈമറി വൺ ഈസ് ഐഡന്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് ജനറൽ ഓബ്ജെക്റ്റീവ്സ് സെക്കൻഡ് വൺ ഈസ് ഐഡന്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ദെൻ നെക്സ്റ്റ് ഈസ് സെലക്ടിംഗ് ടീച്ചിങ് പോയിൻറ്റ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലാനിംഗ് സ്യൂട്ടബിൾ ലേണിങ് ആക്ടിവിറ്റീസ് ദെൻ നെക്സ്റ്റ് ഈസ് ഇവാലുവേറ്റിംഗ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂസിങ് റിസൾട്ട് ആസ് എ ഫീഡ്ബാക്ക് അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ് ഇൻവോൾഡ് ഇൻ ഇവാലുവേഷൻ ഓഫ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവാൾഡ് ഐ വിൽ സ്റ്റേറ്റ് അഗെയിൻ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിഫൈനിങ് ജനറൽ ഒബ്ജെക്റ്റീവ്സ് ഐഡന്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് സ്പെസിഫിക് ഓബ്ജെക്റ്റീവ്സ് ദെൻ സെലക്റ്റിംഗ് ദ ടീച്ചിങ് പോയിൻറ്റ്സ്

ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ നിങ്ങൾ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും അതിനകത്ത് നമ്മൾ ആ ഒരു പ്ലാനിൻ്റെ ജനറൽ ഒബ്ജക്റ്റീവ് അത് സ്റ്റേറ്റ് ചെയ്യും പിന്നെ ആ ജനറൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വേണമെന്നൊക്കെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞ് അതിനകത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യും പിള്ളേരത്ത് സൂട്ടബിൾ ലേണിംഗ് ആക്ടിവിറ്റീസ് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തും അത് കഴിഞ്ഞിട്ട് അവസാനം അത് ഇവാലുവേറ്റ് ചെയ്യും ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ആ കൊസ്റ്റ്യൻ ചോദിച്ചു അസൈൻമെൻറ് കൊടുത്തൊക്കെയാണ് ആ പഠിച്ചത് എത്രമാത്രം കുട്ടികൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ പിന്നത് കുട്ടികളുടെ ഫീഡ്ബാക്കും നമ്മൾ എടുക്കാറുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എത്ര പേർക്ക് എങ്ങനെ മനസ്സിലായി ഇങ്ങനെയൊക്കെ അതൊരു ഒരു സ്മോൾ ലെസൺ പ്ലാനിൻ്റെ കാലത്ത് ഉൾപ്പെടുത്തുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ബ്രോഡായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവാലുവേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മൾ ലെസൺ പ്ലാനിലോട്ട് കൊണ്ടുവരുന്നത് അല്ലേ അത് ഒരു ചെറിയ ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് എത്രമാത്രം എങ്ങനെ ഇംപ്ലിമെൻ്റേഷൻ ചെയ്യുന്നതിനകത്ത് നമ്മൾ ലെസൺ പ്ലാനിൽ കൊണ്ടുവന്നേ അതേസമയം അതിന് മുമ്പേ നമ്മൾ യൂണിറ്റ് പ്ലാൻ ഉണ്ടാക്കും അങ്ങനെ അതായത് ടോട്ടൽ കരിക്കുലം ഉണ്ടാക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യമുണ്ട് അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഓഫ് സ്റ്റാഫ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിനകത്താണ് പറയുന്നത് ഡിഫൈനിങ് ഐഡൻറ്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് ജനറൽ ഒബ്ജക്റ്റീവ് അപ്പം ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുമ്പം തന്നെ എന്തിനാണ് ഇത് നടത്തുന്നത് എന്താവശ്യത്തിനാണ് ഈ സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ഒരു പഠനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കാണും അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പല പല കുറവുകളുണ്ട് പണ്ട് പഠിച്ചവരാണ് അവർക്ക് പല പല കാര്യങ്ങൾ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ അറിയത്തില്ല അപ്പോൾ അവരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അവരുടെ എഡ്യൂക്കേഷനെ ഇപ്പം ഇപ്പോഴുള്ള സ്റ്റാഫിനെ അവരുടെ നോളജ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നുള്ള ഒരു ഒബ്ജക്റ്റീവോടെ ആയിരിക്കും സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ജനറൽ ഒബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് ഒരു ജനറൽ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്നത് തന്നെ അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ വാട്ട് ടു ഇവാലുവേറ്റ് ആൻഡ് സെറ്റ് ഇറ്റ് ആസ് എൻ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് അപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു ഇവാലുവേഷൻ ഉണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് ജനറൽ ഒബ്ജക്റ്റീവ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഈ ഇവാലുവേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജനറൽ ഒബ്ജക്റ്റീവ് കൊണ്ടുവരണം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ വാട്ട് ടു ഇവാലുവേറ്റ് ആൻഡ് സെറ്റ് ഇറ്റ് ആസ് എ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് മനസ്സിലായോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് കൈൻഡ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഷുഡ് ബി ഡെവലപ്ഡ് വെൻ ദ പീപ്പിൾ സ്റ്റഡി അതായത് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് കൈൻഡ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഷുഡ് ബി ഡെവലപ്ഡ് വെൻ ദ പീപ്പിൾ സ്റ്റഡി അതായത് ഈ ഇതിന് പഠിക്കാൻ വരുന്ന ആൾക്കാർ അവരുടെ എന്താ എബി എബിലിറ്റീസും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കത്തക്കവണ്ണമുള്ള ഒബ്ജെക്റ്റീവ് ആയിരിക്കണം സെറ്റ് ചെയ്യാൻ അല്ലേ അതായത് അവർ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്താവൂ എന്നർത്ഥം അതായത് ഇറ്റ് ഇംപ്ലൈ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഷുഡ് ബി ഡെവലപ്ഡ് വിൻ ദ പീപ്പിൾ സ്റ്റഡി അതായത് ആ അവർ പഠിക്കുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റി അവരുടെ ഉള്ള എന്തൊക്കെ ക്വാളിറ്റി അവർ പുറത്തെടുത്ത് ഉപയോഗിക്കണം എന്ന് വ്യക്തതയുള്ള കാര്യങ്ങൾ മാത്രമേ ഒബ്ജക്റ്റീവ്സിൽ കൊണ്ടുവരാമെന്ന അർത്ഥം ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് മനസ്സിലാകണമെങ്കിൽ അപ്പോഴത്തെ അതിൻ്റെ നോളജിനുള്ള കാര്യമല്ലേ അതിന് മനസ്സിലാക്കാൻ പറ്റൂ ഒരിക്കലും അഞ്ചാം ക്ലാസ്സിലെ സിലബസിലുള്ള കാര്യങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അതിനെ അപ്പ പഠിപ്പിക്കാവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ എബിലിറ്റിയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളും മനസ്സിലാക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമേ കൊണ്ടുവരാവുള്ളൂ അങ്ങനെ ഒരു കൊണ്ടുവന്ന ഒരു എഡ്യൂക്കേഷൻ എത്രമാത്രം അവർക്ക് ഇഫക്റ്റീവായി എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഓക്കെ ദെൻ ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് ഈസ് എ കോംപ്ലെക്സ് വൺ ൻഡ് ദർ ഈസ് നോ സിംപിൾ ഓർ സിംഗിൾ പ്രൊസീഡിയർ വിച്ച് സ്യൂട്ട് ഓൾ ടീച്ചേഴ്സ് അതായത് ടീച്ചേഴ്സ് പലരും പലതരത്തിലുള്ളവരാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ്റെ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവർക്ക് പല കഴിവുകളും പല കപ്പാസിറ്റികളും പല എബിലിറ്റീസും ഉണ്ടാകും പേഴ്സൺസ് യുണീക്ക് ആണ് അപ്പം ഒരു എക്സ്റ്റൻഡ് വരെ എല്ലാവർക്കും മനസ്സിലാകുന്നതും അല്ലെങ്കിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നേ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല ഓരോ കുട്ടിയും നോക്കി നൂറ് ശതമാനവും അവർക്ക് സക്സസ്ഫുൾ ആകണം ഈ കോഴ്സ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞെണ്ണം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് നല്ലൊരു പെർസെൻറ്റേജിനും മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒന്നായിരിക്കണം കൊണ്ടുവരുന്ന കോഴ്സ് എങ്കിൽ മാത്രമേ ഇവാലുവേഷൻ നടത്തുമ്പോൾ അത് ഇഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ അതാണ് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് ഈസ് എ കോംപ്ലെക്സ് വൺ ആൻഡ് ദർ ഈസ് നോ സിമ്പിൾ ഓർ സിംഗിൾ പ്രൊസീഡിയർ വിച്ച് സ്യൂട്ട് ടു ഓൾ ടീച്ചേഴ്സ് മനസ്സിലായോ അതാണ് ഐഡൻറ്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് ജനറൽ ഓബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓക്കെ രണ്ടാമത്തതാണ് ഐഡൻറ്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് സ്പെസിഫിക് ഓബ്ജക്റ്റീവ് ഇനി ഇതെന്താണെന്ന് ചോദിച്ചാല് ദ സ്പെസിഫിക് ഓബ്ജക്റ്റീവ് വിൽ പ്രൊവൈഡ് ഡയറക്ഷൻ ടു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വിൽ പ്രൊവൈഡ് ഡയറക്ഷൻ ടു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെസൺ പ്ലാനിനകത്ത് ജനറൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇത് ഇവിടെ അതുപോലെ തന്നെയാണ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വിൽ പ്രൊവൈഡ് ഡയറക്ഷൻ ടു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ദ ലേണിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ഇവാലുവേഷൻ പ്രൊസീഡ്യർ ടു അതായത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ദ ലേണിങ് ആക്ടിവിറ്റീസ് ആൻഡ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഇവാലുവേഷൻ പ്രൊസീഡ്യർ ടു അപ്പോൾ അതായത് ലേണിംഗ് ആക്ടിവിറ്റീസിനെ അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഇത് ഹെൽപ്പ് ചെയ്യും സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അതുപോലെ തന്നെ ഇവാലുവേഷനെയും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്നുള്ളത് ഈ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഹെൽപ്പ് ചെയ്യും ഓക്കെ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ദെൻ ഒരു ഒരു പോയിന്റും കൂടെ അതിനകത്ത് പറയാം സെക്കൻഡ് സ്റ്റെപ്പിൽ അതായത് ദ മെത്തേഡ് ടു ബി എംപ്ലോയിഡ് ടു ഇവാലുവേറ്റ് ബോത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ദ മെത്തേഡ് ടു ബി എംപ്ലോയിഡ് ടു ഇവാലുവേറ്റ് ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫയിങ് ആൻഡ് ഐഡൻറ്റിഫയിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവിനകത്ത് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ടു തിങ്സ് അതായത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ടു തിങ്സ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ലേണിംഗ് സിറ്റുവേഷൻ ടു ബി പ്രൊവൈഡഡ് ബൈ ദ ടീച്ചർ ടു ഹിസ് പീപ്പിൾ അതായത് ദ വേരിയസ് ടൈപ്പ്സ് ഓഫ് ലേണിംഗ് സിറ്റുവേഷൻ ടു ബി പ്രൊവൈഡ് ബൈ ദ ടീച്ചർ ടു ഹിസ് പീപ്പിൾ അതായത് എന്ത് ലേണിംഗ് സിറ്റുവേഷൻ ആണോ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സ്പെസിഫിക് ഒബ്ജക്റ്റീവാണ് മനസ്സിലായത് സ്പെസിഫിക് ഒബ്ജക്റ്റീവിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഇഫക്റ്റാണ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ലേണിംഗ് സിറ്റുവേഷൻ ടു ബി പ്രൊവൈഡഡ് ബൈ ദ ടീച്ചർ ടു ഹിസ് പീപ്പിൾ എന്ന് തീരുമാനിച്ച് കണ്ടെത്തുക എന്നുള്ളത് ഓക്കെ പിന്നെ ഉണ്ട് ദ മെത്തേഡ്സ് ടു ബി എംപ്ലോയിഡ് ടു ഇവാലുവേറ്റ് ബോത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് അതായത് ഈ എന്തെല്ലാം മെത്തേഡ് ആണ് ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഇവിടെ ഈ സ്പെസിഫിക് ഒബ്ജെക്റ്റീവിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ദ മെത്തേഡ്സ് ടു ബി എംപ്ലോയിഡ് ടു ഇവാലുവേറ്റ് ബോത്ത് ഒബ്ജെക്റ്റീവ്സ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് അതായത് ഈ ലേണിംഗ് എക്സ്പീരിയൻസ് ഒബ്ജക്റ്റീവ് അനുസരിച്ചുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണോ ഇവർക്ക് കൊടുത്തത് എന്നോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഒരു ഒബ്ജെക്റ്റീവ് ഉണ്ടാക്കി പറ്റിയത് അതിന് തക്കവൺ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ല കുട്ടികൾക്ക് കൊടുത്തെങ്കിൽ കുട്ടികൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലാതായി പോത്തില്ലേ അപ്പം ഒബ്ജക്റ്റീവ് അനുസരിച്ചുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണോ കുട്ടികൾക്ക് കൊടുത്തെന്നും ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ് മനസ്സിലായി അപ്പോൾ രണ്ടെണ്ണമായി ഇനി അടുത്ത സ്റ്റെപ്പ് സെലക്ടിങ് ടീച്ചിങ് പോയിൻസ് അതായത് എന്തൊക്കെ ടീച്ചിങ് ആണോ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം അതായത് സെലക്ട് ദ ടീച്ചിങ് പോയിൻസ് ത്രൂ വിച്ച് ഓബ്ജക്റ്റീവ്സ് ക്യാൻ ബി റിയലൈസ്ഡ് അതാ ഓബ്ജക്റ്റീവ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഒരു പിന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ അതായത് ഇൻക്ലൂഡ് സെലക്ട് ചെയ്യുന്ന ടീച്ചിങ് പോയിന്റ്സ് എല്ലാം തന്നെ ഈ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതാണെന്ന് നോക്കണം അതാണ് പറയുന്നത് സെലക്ട് ദ ടീച്ചിങ് പോയിന്റ്സ് ത്രൂ വിച്ച് ദ ഒബ്ജക്റ്റീവ് കൻസ് ബി റിയലൈസ്ഡ് പിന്നെ അതിനകത്ത് വരുന്ന വേറൊരു പോയിന്റ് ആണ് ദ ടീച്ചേഴ്സ് ജോബ് ഈസ് ടു അനലൈസ് ദ കണ്ടന്റ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഇൻ ടു ടീച്ചിങ് പോയിന്റ്സ് അതായത് ഈ ടീച്ചിങ് പോയിന്റ്സിൽ നമ്മൾ ഒബ്ജക്റ്റീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കൊണ്ടുവരുന്ന കണ്ടന്റ് എല്ലാം തന്നെ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതാണോ എന്ന് ടീച്ചർ തന്നെ നോക്കണമെന്ന് അതിനനുസരിച്ച് വേണം അത് സെറ്റ് ചെയ്യാൻ അതായത് ദ ടീച്ചേഴ്സ് ജോബീസ് ടു അനലൈസ് കണ്ടന്റ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഇൻ ടു ടീച്ചിങ് പോയിൻസ് അതായത് ടീച്ചിങ് പോയിന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടൻ്റ് ആണോ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് നോക്കണം ഓക്കെ പിന്നെ അടുത്തത് ടു ഫൈൻഡ് ഔട്ട് വാട്ട് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി

അപ്പം പഠിത്തം മുന്നോട്ട് പോകുമ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ഓബ്ജെക്റ്റീവും കണ്ടന്റും തമ്മിൽ ബന്ധപ്പെട്ട് പോകുന്നോ ഇത് തമ്മിൽ ടാലി ചെയ്ത് എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അനുസരിച്ചുള്ള ടീച്ചിങ് പോയിന്റ്സ് ആയിരിക്കണം കൊണ്ടുവരുന്നത് ആ ഒബ്ജെ ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അറ്റ് എവറി മൊമെൻറ്റ് ദ ടീച്ചർ ഹാസ് ടു ബെയർ ഇൻ മൈൻഡ് ബോ ദ ഒബ്ജക്റ്റീവ്സ് ആസ് വെൽ ആസ് ദി കണ്ടോക്കെ അപ്പോൾ അതാണ് വേറൊരു അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് സ്യൂട്ടബിൾ ലേണിങ് ആക്ടിവിറ്റീസ് പ്ലാനിങ് സ്യൂ സ്യൂട്ടബിൾ ലേണിങ് ആക്ടിവിറ്റീസ് അതായത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ചെയ്യുന്ന ഒബ്ജെക്റ്റീവിന് അനുസരിച്ച് ടീച്ചിങ് പോയിൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പ്ലാനിങ് സ്യൂട്ടബിൾ ലേണിങ് ആക്ടിവിറ്റീസ് അതായത് കുട്ടികളുടെ ലേണിങ് ആക്ടിവിറ്റീസ് അതിന് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചറിന് ടീച്ചറിൻ്റെ ആക്ടിവിറ്റി ലേ അത് ടീച്ചിങ് ആണ് കുട്ടികളുടെ ആക്ടിവിറ്റിക്ക് ലേണിംഗ് ആക്ടിവിറ്റി എന്ന് പറയും ഇത് രണ്ടൂടെ ചേരുമ്പോഴാണ് നമ്മൾ ടീച്ചിങ് ലേണിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്ന് ചേർമ്പാണ് നമ്മളത് ടോട്ടൽ ടീച്ചിങ് ആവുന്നത് ടീച്ചിങ് ഈസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ടീച്ചർ ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് സോ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റിയാണ് ഒരു ക്ലാസ് റൂമിൽ നടക്കുന്നത് ടോട്ടൽ ആക്ടിവിറ്റി അപ്പം ടീച്ചിങ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ടീച്ചർ നോക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും പ്ലാനിങ് സ്യൂട്ടബിൾ ലേണിങ് ആക്ടിവിറ്റീസ് അതായത് കുട്ടികൾക്ക് നല്ലപോലെ ലേൺ ചെയ്യത്തക്കനുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതാണ് ദാറ്റ് ഈസ് ഹിയർ ദ ടീച്ചർ ഹാസ് ടു പ്ലാൻ ദ ലേണിങ് ആക്ടിവിറ്റീസ് ടു ബി പ്രൊവൈഡ് ടു ദ പീപ്പിൾസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ബെയർ ടു തിങ്സ് ഇൻ മൈൻഡ് അതായത് രണ്ട് കാര്യങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ ടീ ടീച്ചറ് ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടീച്ചിങ് പോയിൻറ്റ്സ് അതായത് ആ കുട്ടികൾക്കത് കാര്യമായിട്ട് ടീച്ച് ചെയ്തെടുക്കണമെങ്കിൽ ടീച്ചറ് സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സും ശരിയാകണം ടീച്ചിങ് പോയിൻസും ശരിയാകണം എങ്കിൽ മാത്രമേ ലേണിംഗ് പ്രോപ്പർ ആകത്തുള്ളൂ സോ ദ ലേണിങ് ആക്ടിവിറ്റീസ് യൂസ്ഡ് മേ ബി ലെക്ചർ മെത്തേഡ് ഡിമോൺസ്ട്രേഷൻ മെത്തേഡ് ഓർ എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് മനസ്സിലായോ അപ്പോൾ ഈ ടീച്ചർ ഉപയോഗിക്കുന്ന ഈ മെത്തേഡ്സ് എന്നാൽ ഒന്ന് ലെക്ചർ മെത്തേഡ് ആയിരിക്കാം അല്ലെങ്കിൽ അത് ഡിമോൺസ്ട്രേഷൻ ആയിരിക്കാം അതായത് പ്രാക്ടിക്കലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണി ഡിമോൺസ്ട്രേറ്റ് ചെയ്യുക ചെയ്യുന്നത് എന്ന് വെച്ചാൽ ശരിയായിട്ട് കാണിച്ചു കൊടുക്കുക അതിന് നമ്മൾ ഡിമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ തിയറി എല്ലാം അതിനെപ്പറ്റി ടോട്ടൽ ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ സംസാര ഭാഷയിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ലെക്ചറിങ് എന്ന് പറയുന്നത് അതിൻ്റെ അതിനകത്ത് പ്രാക്ടിക്കൽ ആസ്പെക്ട് വരുന്നില്ല അതേസമയം ഡിമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് ദി സബ്ജക്റ്റ് അതായത് കാണിച്ചു കൊടുക്കുക ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിന് നമ്മൾ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് കൂടുതലും പ്രാക്ടിക്കൽ ഇംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ ഒന്നുകൂടെ ഉണ്ട് എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് നമ്മൾ എല്ലാ കാര്യത്തിലും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് അത് ചെയ്യുന്നത് ഇപ്പം തന്നെ ഒരു കെമിസ്ട്രി ലാബിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആസിഡും ആൽക്കലിയും എങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാണിച്ചു കൊടുക്കാം അതുപോലെ ഫിസി ലാബിൽ ഫിസിയോളജി ഫിസിക്കൽ ലാബിൽ പോകുമ്പോൾ അവിടെ പല പല കാര്യങ്ങൾ നമ്മൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് മെഷീൻ മെഷീനറീസും കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമ്മൾ ആ ഒരു ഫിസിക്കൽ ലാബിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും മനസ്സിലായി ഇപ്പം തന്നെയാണേലും ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പം പിന്നെ അതായത് എന്താ അനാറ്റമി ലാബ് ഉണ്ട് അല്ലെങ്കിൽ ഫിസിയോളജി ലാബുണ്ട് അങ്ങനെ ഫിസിയോളജി ലാബിലൊക്കെ ചെല്ലുന്നതുകൊണ്ടേ നമ്മൾ എങ്ങനെയാണ് ഡയബറ്റിക് പേഷ്യൻ്റ് യൂറിൻ എടുത്തിട്ട് അതിനകത്ത് എത്ര പെർസെൻ്റേജ് ഷുഗർ ഉണ്ടെന്നൊക്കെ നോക്കാറുണ്ടല്ലോ അതേത് ഏത് മെത്തേഡാണ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ആൻ എക്സ്പെരിമെൻ്റൽ മെതേഡ് ഓഫ് ടീച്ചിങ് അല്ലേ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ഷുഗർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ബെനഡിക് സൊല്യൂഷൻ എടുത്ത് അതിനകത്ത് ഇത്ര ഡ്രോപ്സ് അല്ലെങ്കിൽ യൂറിൻ ഒഴിച്ച് കഴിയുമ്പോൾ അതിന് അതിൻ്റെതായ വേ ഉണ്ട് സിസ്റ്റമാറ്റിക് വേയിൽ അവർ പറയുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യുക അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഏതൊരു എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ് അതേസമയം ഡിമോൺസ്ട്രേഷൻ എന്നുള്ളതിന് ആണ് നമ്മളിപ്പം പിന്നെ ഫണ്ടമെൻറ്റൽസ് ഓഫ് നേഴ്സിംഗ് ലാബിൽ ചെന്നിട്ട് പേഷ്യൻറ്റിന് റയൽസ്റ്റ്യൂബ് ഇടുന്നത് എങ്ങനെയാണെന്ന് ക്ലാസ്സിൽ തിയറി എല്ലാം പഠിപ്പിച്ചു എന്നിട്ട് മാഡം നിങ്ങളെ നേഴ്സിംഗ് ആർട്സ് ലാബിൽ വിളിച്ചുകൊണ്ട് പോയി എങ്ങനെയാണ് ഒരു റയൽ സ്റ്റൂബ് ഒരു പേഷ്യൻ്റിന് ഇൻട്രഡ്യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുക അത് റൈറ്റ് വേയിൽ കൂടെ പോകണം അതിന് ചില പ്രിൻസിപ്പൾസ് ഉണ്ട് ന്യൂനേഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ത്രോട്ട് ചെല്ലുമ്പം പല ഓർഫീസ് അവിടെ പല പല ഔട്ട്ലെറ്റ് ഉണ്ട് അതിലേക്ക് പോകാതെ തന്നെ അത് ബ്രോങ്കസിൽ പോയി കഴിഞ്ഞാൽ ഡിഫക്റ്റാണ് അത് ഈസോഫാഗസിൽ കൂടെ തന്നെ സ്റ്റൊമക്കിൽ എത്തണം അല്ലേ അതേസമയം ഈ ത്രോട്ടം എന്ന് പറയുന്ന ആ ഏരിയയിൽ ഒരു കോമൺ പാത്വേ ആണ് ടു ദ റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ പിന്നെ തന്നെ എല്ലാം മൂക്കിനോടും എന്താ ഒക്കെ അതിന് കണക്ഷൻ ഉണ്ട് ഇയറിനോടും ഒക്കെ കണക്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്രോപ്പർലി എങ്ങനെ ഒരു റൈസ് ട്യൂബ് പ്രോപ്പർലി അതിൻ്റെ എന്താ എൻ്റെ സ്റ്റമക്ക് ചെയ്യ എത്തക്കാണോ ഇട്ടെങ്കിൽ മാത്രമേ അത് പ്രോ അത് ട്രയൽസ് ട്യൂബ് ഇൻട്രഡക്ഷൻ ഇൻട്രോ എന്താ വാ ഇൻട്രഡ്യൂസിങ് റൈസ് ട്യൂബ് ടു ദ സ്റ്റമക്ക് ഓക്കെ ആകത്തുള്ളൂ അപ്പോൾ അത് ആദ്യമേ ചെയ്യുന്ന കുട്ടികൾക്ക് ആദ്യമേ ചുമ്മാ ഒരു ട്യൂബ് എടുത്തങ്ങ് മൂക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് സ്ട്രഗിൾ ചെയ്യും പ്രോപ്പർലി ചെല്ലത്തില്ല എത്തേണ്ടടുത്തെത്തത്തില്ല അങ്ങനെ ഇപ്പം ഉള്ളവ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചർ കുട്ടികളെ നിർത്തി അത് ചെയ്ത് കാണിച്ചു തരും അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഓരോ ഇൻസ്ട്രക്ഷൻ തരും എങ്ങനെയാണെന്നുള്ളത് പേഷ്യനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിനുള്ള പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെ ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ചതെന്ന് നമ്മൾ ഡിമോൺസ്ട്രേഷൻ ടീച്ചർ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയും അപ്പോൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുമ്പം കുട്ടികൾ അല്ലാതെ അത് അബ്സർവ് ചെയ്ത് ശരിക്കും മനസ്സിലാക്കിയെടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുടെ അതും അത് ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറയും അതിന് റിട്ടേൺ റിട്ടേൺ ഡിമോൺസ്ട്രേഷൻ എന്നൊക്കെ പറയും അത് ചെയ്ത് കാണിക്കണം എങ്കിൽ തന്നെ എങ്കിൽ മാത്രമല്ലേ എന്തെങ്കിലും തെറ്റ് വരുത്തുന്നുണ്ടോ കറക്ഷൻ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ചു ഒന്ന് കോൺഫിഡൻസ് ആയതിന് ശേഷം മാത്രമേ വാടിപ്പോയി പേഷ്യൻസിന് എൻ ജി ടി ഇടാൻ പറ്റൂ അല്ലേ അപ്പോൾ അതവിടെ ഡിമോൺസ്ട്രേഷനാണ് അപ്പം അങ്ങനെ വരുന്നതന്നെ ഈ ടീച്ചിങ് പ്ലാനിങ് സ്യൂട്ടബിൾ ലേണിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോപ്പർ വേയിൽ കൂടെ അതായത് ലെക്ചറിംഗ് മെത്തേഡ് ഡിമോൺസ്ട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സിലൊക്കെ കൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പഠിപ്പിച്ചെടുക്കുന്നതിനാണ് പ്ലാനിങ് ദി സ്യൂട്ടബിൾ ലേർണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അപ്പം റയൽസ് ടുവ് ഇടാൻ പഠിപ്പിക്കണമെങ്കിൽ റയൽസ് ടുവ് വേണം അതെങ്ങനെയാണെന്നുള്ള പഠിപ്പിക്കുന്നതെന്നുള്ള അതിൻ്റെ തിയറി ആദ്യം അറിഞ്ഞിരിക്കണം കുട്ടികൾക്ക് അത് നല്ലപോലെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസിൽ ലാബിൽ കൊണ്ടുപോകണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും സ്യൂട്ടബിൾ ആയെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്ത് സക്സസ്ഫുൾ ആയി എന്ന് ടീച്ചറിന് പറയാൻ പറ്റൂ നന്നായി കട്ട് കാണിച്ചു കൊടുത്തു കുട്ടികളത് മനസ്സിലാക്കി പിന്നെ ആ മനസ്സിലാക്കിയത് കുട്ടി അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് വിടാൻ അറിയാം എന്ന് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ പ്രാക്ടിക്കൽ നോളജും ആ തിയററ്റിക്കൽ നോളജും വെച്ചുകൊണ്ടാണ് ക്ലിനിക്കിൽ പോയി പേഷ്യൻസിനത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ എന്ന് പറയുമ്പം പ്ലാനിങ് സ്യൂട്ടബിൾ ലേണിങ് ആക്ടിവിറ്റീസ് എന്നുള്ളത് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് അന്തർ സ്റ്റെപ്പ് പിന്നെ അവസാനം നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേറ്റിംഗ് ഹിയർ ദ ടീച്ചർ ഒബ്സർസ് ആൻഡ് മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് ഹിസ് പീപ്പിൾ ത്രൂ ടെസ്റ്റിംഗ് എന്നിട്ട് ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാൻ പോകുന്ന ഈ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുമ്പം ദർ ആർ ത്രീ മെത്തേഡ്സ് വൈൽഡ് ടെസ്റ്റിംഗ് ദ ടീച്ചർ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ത്രീ തിങ്സ് ഫസ്റ്റ് ഈസ് വട്ട് ഇസ് ദക്റ്റീവ് ഓഫ് ഇവാലുവേഷൻ സെക്കൻഡ് ഈസ് ടീച്ചിങ് പോയിൻറ്റ്സ് ദെൻ തേർഡ് വൺ ലേണിംഗ് ആക്ടിവിറ്റീസ് ഇത് മൂന്നും ടീച്ചർ ടെസ്റ്റ് ചെയ്ത് നോക്കണം ദറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഇവാലുവേഷൻ സോ ഹെൻസ് ദ ടീച്ചർ ഒബ്സർവേഴ്സ് ആൻഡ് മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് ഹിസ് പീപ്പിൾ ത്രൂ ടെസ്റ്റിംഗ് While testing, the teacher should keep in mind three things. These three things are one objective, second one teaching points, third one learning activities. Here, the teacher will uh, construct a test including the maximum of the teaching points already introduced in the class, and the teacher may plan for an oral and written test. അല്ലേ അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞു പല പല ടീച്ചിങ് പോയിൻസും വെച്ചാണ് ടീച്ചർ ലെസൺ പ്ലാൻ ഉണ്ടാക്കിയതും പഠിപ്പിച്ചതും എന്നിട്ട് ആ ടീച്ചർ ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടന്റിനെ പറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ്സിൻ്റെ എല്ലാം ബേസിസിലാണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ടാക്കുന്നത് അതാണ് പറയുന്നത് ഹിയർ ദ ടീച്ചർ വിൽ കൺസ്ട്രക്റ്റ് എ ടെസ്റ്റ് ഇൻക്ലൂഡിങ് ദ മാക്സിമം ഓഫ് ദ ടീച്ചിങ് പോയിൻറ്റ്സ് ഓൾറെഡി ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ ക്ലാസ് ആൻഡ് ദ ടീച്ചർ മേ പ്ലാൻ ഫോർ ആൻ ഓറൽ ഓർ റിട്ടേൺ ടെസ്റ്റ് ഒന്നുകിൽ അത് പരീക്ഷയായിട്ടിടാം അല്ലെങ്കിൽ അത് റിട്ടേൺ ടെസ്റ്റായിട്ടിടാം അല്ലെങ്കിൽ ഓവറായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ ഡിമോൺസ്ട്രേറ്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ച് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ചെയ്ത് കാണിക്കാൻ പറയാം അതിന് നമ്മൾ റിട്ടേൺ ഡിമോൺസ്ട്രേഷൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് നേഴ്സിംഗ് ലാബിലൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ഒരു പ്രൊസീഡിയറ് ടീച്ചർ ആദ്യം കാണിക്കും അത് കഴിഞ്ഞിട്ട് ഓരോ കുട്ടികളോട് അത് റിട്ടേൺ ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറയും അല്ലേ അപ്പോൾ ഈ അല്ലെങ്കിൽ പിന്നെ വേറെ മെത്തേഡ്സാണ് ടെസ്റ്റ് ഇടുക അല്ലെങ്കിൽ ടെസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ റിട്ടേൺ ആയിട്ടുള്ള മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അനുസരിച്ച് എഴുതി എന്ന് നോക്കും പിന്നെ ഇൻ്റർവ്യൂ നടത്തുക അല്ലെങ്കിൽ ഒരു ഓറൽ നടത്തുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കുട്ടിക്ക് പ്രോപ്പർലി ഉത്തരം തരാൻ എന്ന് നോക്കും അപ്പം അതും ഇവാലുവേഷൻ ആണ് ഓക്കെ പിന്നെ അടുത്തതാണ് യൂസിങ് റിസൾട്ട് ആസ് എ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ടീച്ചർ ഫൈൻഡ് ദാറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഹാവ് ഹൗ ബീൻ റിയലൈസ്ഡ് ടു ഗ്രേറ്റ് എക്സ്റ്റൻ്റ്

എന്ന് എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ടീച്ചറിന് അതൊന്നുകൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഗുഡ് ആക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യാം ദറ്റ് ഈസ് യൂസിങ് ദ റിസൾട്ട് ആസ് എ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതായത് ഇഫ് ദ ടീച്ചർ ഫൈൻഡ് ദാറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഹാവ് നോട്ട് ബീൻ റിയലൈസ്ഡ് ടു ഗ്രേറ്റ് എക്സ്റ്റൻറ്റ് എന്നുവെച്ചാൽ കുറച്ചൊക്കെ ചെയ്തു പക്ഷേ അത് അതിനകത്ത് എല്ലാ ഒബ്ജെക്ടും നല്ലപോലെ മീറ്റ് ചെയ്യാൻ ആ ടീച്ചറിന് പറ്റിയില്ല എന്ന് ടീച്ചറിന് തോന്നുവാണെങ്കിൽ ഹീ വിൽ യൂസ് ദ റിസൾട്ട് ഇൻ റീ അതായത് എവിടൊക്കെയാണ് കുഴപ്പമൊന്ന് കൺസിഡർ ചെയ്തിട്ട് പിന്നെ റീകൺസിഡറിങ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻ റീ ഓർഗനൈസിങ് ദ ലേണിങ് ആക്ടിവിറ്റീസ് അപ്പോഴേ കുറച്ചുകൂടെ നന്നായിട്ട് കുട്ടികൾക്ക് മനസ്സിലാണെങ്കിൽ ഇച്ചിരിയുടെ അത് മെച്ചപ്പെടുത്താമായിരുന്നെന്ന് ടീച്ചർ തന്നെ തോന്നുവാണെങ്കിൽ അത് വീണ്ടും ടീച്ചർ പ്രോപ്പർലി ഒന്നുകൂടെ ഓർഗനൈസ് ചെയ്ത് ഒന്നുകൂടെ ഒബ്ജക്റ്റീവ് കൺസിഡർ ചെയ്തുകൊണ്ടും പ്രോപ്പർലി റീ റീ ഓർഗനൈസ് ചെയ്ത് ലേണിംഗ് ആക്ടിവിസിനെ ഒന്നുകൂടെ റീ ഓർഗനൈസ് ചെയ്ത് കാണിക്കാൻ പറ്റും അതാണ് പറയുന്നത് യൂസിങ് ദ റിസൾട്ട് ആസ് എ ഫീഡ്ബാക്ക് അല്ല നമുക്ക് കുട്ടികൾ പറയാ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും മാഡ അതിൻ്റെ ഇന്ന ആസ്പെക്ട് ശരിക്കും മനസ്സിലായില്ല എന്നിട്ട് കുട്ടികൾ പറയുക അല്ലെങ്കിൽ മാടെ ഒന്നുകൂടെ കാണിക്കാമോ ചില ചില കാര്യങ്ങൾ കാണാൻ പറ്റിയില്ല മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ എന്തോ എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും അത് റീ ചെയ്ത് ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ നല്ലപോലെ സെറ്റ് ചെയ്ത് അത് നല്ലപോലെ ആക്കിയിട്ട് ഒന്ന് ഒന്നുകൂടെ റീകൺസിഡർ ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് റീ ചെയ്ത് ലേണിങ് ആക്ടിവിറ്റീസ് കാണിച്ചു കൊടുക്കാം അതാണ് യൂസിങ് റിസൾട്ട് ആസ് എ ഫീഡ്ബാക്ക് അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇവാലുവേഷൻ ഓക്കെ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഐഡൻറ്റൈയിങ് ആൻഡ് ഡിഫൈനിങ് ജനറൽ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫയിങ് ആൻഡ് ഡിഫൈനിങ് സ്പെസിഫിക് ഒബ്ജറ്റീവ് ദെൻ സെലക്ടി ടീച്ചിങ് പോയിൻസ് ദെൻ സ്യൂട്ടബിൾ സൂട്ടബിൾ ആക്ടിവിറ്റീസ് ദെൻ ഇവാലുവേറ്റിംഗ് ആൻഡ് യൂസിങ് റിസൾട്ട് ആസ് എ ഫീഡ്ബാക്ക് ബാക്ക് ഇത്രയാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇവാലുവേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഓക്കെ പിന്നെ ഇനിയും ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഇനിയും നമുക്കുള്ളത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ അതായത് ഇനി എത്ര തരം ഇവാലുവേഷൻ ഉണ്ടെന്ന് നോക്കാം സോ ഇത് ഇവാലുവേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് വെയ്സ് മെയിൻലി അതായത് മെയിൻലി രണ്ട് തരത്തിലാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് ഫോമേറ്റീവ് ഇവാലുവേഷൻ രണ്ടാമത്തെ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഈ ഫോമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഫോമേറ്റീവ് ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ബോത്ത് പീപ്പിൾ

അപ്പം അപ്പോഴപ്പോൾ തെറ്റുകൾ കണ്ടുപിടിച്ച് അപ്പോഴപ്പോൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ഫോമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദാറ്റ് ഈസ് ഫോമേറ്റീവ് ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ബോത് പീപ്പിൾ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ബോത് പീപ്പിൾ ആൻഡ് ദ ടീച്ചർ റിഗാർഡിങ് ലേണിംഗ് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് മനസ്സിലായോ അതായത് ആ സമയത്ത് ടീച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പോഴപ്പഴും തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്ത് പോകുന്നതിനാണ് ഫോം ഫോമേറ്റീവ് വാല്യൂഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ടു പീപ്പിൾ റീഇൻഫോഴ്സസ് സക്സസ്ഫുൾ ലേണിംഗ് ആൻഡ് ഐഡൻറ്റിഫൈസ് ദ ലേണിംഗ് എറേഴ്സ് ദാറ്റ് നീഡ് കറക്ഷൻ മനസ്സിലായോ അതാണ് എൻ്റെ ഉദ്ദേശം അപ്പം ഫീഡ്ബാക്ക് ടു പീപ്പിൾ റീഇൻഫോഴ്സസ് സക്സസ്ഫുൾ ലേണിംഗ് ആൻഡ് ഐഡൻറ്റിഫൈസ് ദ ലേണിംഗ് എറേഴ്സ് ദാറ്റ് നീഡ് കറക്ഷൻ പിന്നെ ഫീഡ്ബാക്ക് ടു ദ ടീച്ചർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ മോഡിഫൈയിങ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രിസ്ക്രൈബിങ് ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിഡുവൽ റെമഡിയൽ വർക്ക്സ് അതായത് ഇത് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും ഈ ഫീഡ്ബാക്ക് ടു ദ ടീച്ചേഴ്സ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ മോഡിഫൈയിങ് ദ ഇൻസ്ട്രക്ഷൻ അപ്പോൾ അതിനനുസരിച്ച് ടീച്ചർ ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻ മോഡിഫൈ ചെയ്യാം മോഡിഫൈയിങ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രിസ്ക്രൈബിങ് ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിഡുവൽസ് റെമഡിയൽ വർക്ക്സ് അതായത് ഇത് കുട്ടികളെയും ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യും ടീച്ചറിനെ ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻ കുറേ കൂടെ മോഡിഫൈ ചെയ്ത് കുറെ കൂടെ ഇഫക്റ്റീവ് ആക്കാം അതല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ എന്താ അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെവിടെയാണ് ബാക്കിലായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് കറക്ഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും കൊടുക്കാം ദാറ്റ് ഈസ് വാട്ട് ഫീഡ്ബാക്ക് ടു ദ ടീച്ചർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ മോഡിഫൈയിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രിസ്ക്രൈബിങ് ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിഡുവൽസ് റെമഡിയൽ വർക്ക്സ് മനസ്സിലായോ ഗ്രൂപ്പിനും കുട്ടികൾക്കും റെമഡിയൽ വർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാം പിന്നെ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഫോമേറ്റീവ് എഡ്യൂക്കേഷൻ ആർ മോസ്റ്റ് ഫ്രീക്വൻ്റ് പ്രിപ്പയർഡ് ബൈ ദ ടീച്ചേഴ്സ് അതായത് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫോമേറ്റീവ് ഇവാലുവേഷൻ ആർ മോസ്റ്റ് ഫ്രീക്വൻ്റ് പ്രിപ്പയർഡ് ബൈ ദ ടീച്ചേഴ്സ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ്റെ പ്രത്യേകതകൾ അത് ഇത്ര ഓർക്കുക അത് അവസാനം കൊണ്ട് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ അല്ല ടോട്ടലായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ടിന്യൂസ്ലി ഇവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സ് ഗോയിങ് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾക്കും ടീച്ചറിനും അത് കൂടുതൽ കറക്റ്റ് ആക്കാനും കറക്റ്റ് ചെയ്യാനും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി കറക്റ്റ് ചെയ്യാനും അത് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനും ഉള്ള ഒരു മത ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ ഇനി രണ്ടത് സമ്മേറ്റീവ് ആണ് അത് വിച്ച് കംസ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ഓർ യൂണിറ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ അതായത് ഒരു യൂണിറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അവസാനം കൊണ്ട് കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുക അതെങ്കിൽ ഒരു കോഴ്സിൻ്റെ അവസാനം കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് സോ സമ്മേറ്റീവ് ഇവാലുവേഷൻ ടിപ്പിക്കലി കംസ് അറ്റ് ദ എൻഡ് ഓഫ് എ കോഴ്സ് ഓർ യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അതായത് ഒരു യൂണിറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഇവാലുവേഷൻ അല്ലെങ്കിൽ കോഴ്സിൻ്റെ എൻഡിൽ ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ അതിനാണ് അതിനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഡിറ്റർമിൻ ദ എക്സ്റ്റൻ്റ് ട് വിച്ച് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് അതായത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ ഉണ്ടാക്കിയിരുന്നല്ലോ ആ ഒബ്ജക്റ്റ് എത്രമാത്രം അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് മെയിൻലി ചെയ്യുന്നത് ആൻഡ് പ്രൈമർലി ഫോർ അസസിങ് കോഴ്സ് ഗ്രേഡ് ഓർ സർട്ടിഫൈയിങ് പീപ്പിൾ മാസ്റ്ററി ഓഫ് ദി ഇൻ്റർഡ് ലേണിങ് ഔട്ട്കം അതായത് എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഈ എഡ്യൂക്കേഷൻ്റെ അവസാനം എന്താണോ പ്രതീക്ഷിച്ചത് അവർ അത് അച്ചീവ് ചെയ്തോ എന്ന് നോക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഡിസൈൻ ടു ഡിറ്റർമിൻ

എത്രമാത്രം അവർ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ജഡ്ജിങ് ദ അപ്രോപ്രിയേറ്റ്നസ് ഓഫ് ദ കോഴ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻസ്ട്രക്ഷൻ അതായത് ഒബ്ജക്റ്റീവിൻ്റെ അപ്രോപ്രിയറ്റ്നസ് അതായത് ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നോ അത് നേടിയെടുത്തോ അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവും അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രമാത്രം ഉണ്ടായി കുട്ടികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായോ എന്ന് നോക്കുന്നത് സം സമ്മേറ്റീവ് ഇവാലുവേഷനിലാണ് ഓക്കെ അപ്പം ഇതാണ് മെയിൻലി ടൈപ്സ് ഓഫ് ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ വേറെയൊക്കെ ഉണ്ട് പഠിക്കാൻ അത് പി ജി ലെവലിലൊക്കെ പഠിച്ചാൽ മതി നിങ്ങൾക്ക് അത്ര ബ്രോഡായിട്ട് പഠിക്കണ്ട അപ്പം ടൈപ്സ് ഓഫ് ഇവാലുവേഷനെ നമ്മൾ മെയിൻലി പറഞ്ഞത് ഫോമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് ഇനിയും പഠിക്കാനുള്ള ഇവാലുവേഷൻ ഡിവൈസസ് ആണ് അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഡിവൈസസ് ഉപയോഗിച്ചാണ് ഈ ഇവാലുവേറ്റ് ചെയ്യുന്നത് മനസ്സിലായി അതിനകത്ത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുള്ള റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകാം ഓറൽ എക്സാമിനേഷൻ ഉണ്ടാകാം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകാം ഇൻ്റർവ്യൂ ഒബ്സർവേഷൻ പ്രൊജക്റ്റീവ് ടെക്നിക്സ് പിന്നെ പിന്നെ ടൂൾസ് ആൻഡ് ടെസ്റ്റ് അത് എന്തൊക്കെ ടൂൾസും അല്ലെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ടാകാം ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാകാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകാം മനസ്സിലായി ഇത്രയാണ് ഡിഫറെൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് പിന്നെ അതുകൂടാതെ നമ്മൾ ഇവാലുവേഷൻ മെയിൻലി ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നു പാട്ട് മെയിൻലി വന്നത് ഡിഫറെൻ്റ് സ്റ്റെപ്സ് ഇൻ ഇവാലുവേഷൻ ആണ് പിന്നെ പിന്നെ നമ്മൾ പഠിച്ചത് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ പിന്നെ അത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ അതിനകത്ത് നമ്മൾ ഫോർമേറ്റീവും സബ്മേറ്റീവും ഇവാലുവേഷൻ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് വാട്ട് ആർ ദ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ ഡിവൈസസ് യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ അല്ലേ അതിനകത്ത് ഒരുപാട് കഴിഞ്ഞ് റിട്ടേൺ എക്സാമിനേഷന് ഓറൽ എക്സാമിനേഷന് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇൻറ്റർവ്യൂ ഒബ്സർവേഷൻ പ്രൊജക്റ്റീവ് ടെസ്റ്റ് പിന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റ് പഠിച്ചു അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പിന്നെ ഇത് കൂടാതെ കുറേ കൂടെ നമ്മൾ കോളേജിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ആനക്ടോട്ടൽ റെക്കോർഡ് എഴുതുക ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക കുമിഡേറ്റീവ് റെക്കോർഡ് ഉണ്ടാക്കുക ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ഉണ്ടാക്കുക ക്വസ്റ്റിനെയർ റേറ്റിംഗ് സ്കെയിൽ ഇങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് ഡിവൈസസ് യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന യൂണിറ്റ് ആകെ ഒരു അഞ്ച് ഹവർ അങ്ങാണ്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ട ഒരു ബേസിക് തിങ്സ് എല്ലാം നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിൽ അറിഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മളുടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് യൂണിറ്റ് ഫിനിഷ് ചെയ്യുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിലായി ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് യൂണിറ്റ് ഫിനിഷായി അപ്പോൾ ഇനി നിങ്ങൾ ഇതിനകത്തൊരു യൂണിറ്റ് ടെസ്റ്റ് വേണം രണ്ട് യൂണിറ്റും കൂടെ ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഒരു ടെസ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം മിക്കവാറും അത് നെക്സ്റ്റ് വീക്ക് മൺഡേയിലായിരിക്കും അതുകൊണ്ട് എല്ലാം പഠിച്ചുകൊള്ളുക ഓക്കെ അപ്പോൾ ഞാനതൊന്ന് ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞായിരുന്നു കോർഡിനേറ്ററിനോട് ഞാനൊന്ന് പറഞ്ഞായിരുന്നു നിങ്ങളതിന് അറിഞ്ഞുക കോർഡിനേറ്ററിനോടോ ആരോ ക്ലാസ് കുട്ടികൾ ആരായുണ്ട് എന്നെ വിളിച്ച ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞേക്കണേ പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിന് പ്രിപ്പയർ ആകുക ഓക്കെ അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഫിനിഷ് ചെയ്യാം പിന്നെ ഇതിനകത്തെ എഴുതാനുള്ള അസൈൻമെൻറ്റ് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദി ഇന്നത്തെ ടോപ്പിക്ക് എൻ്റെ അതായത് സ്റ്റെപ്സ് ഇൻ ഇവാലുവേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓക്കെ അത് എഴുതുക അത് ഞാൻ പറ്റുവാണെങ്കിൽ മെസ്സേജ് വിടും അല്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഇവാലുവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ അയയ്ക്കുക ഓക്കെ